നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം മനോഹരമായിട്ട് പാടുന്ന ഇതുപോലെ മറ്റൊരു ഗായികയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണം. പാവ ശ്യാമ, അവള് വല്ലാത്തൊരു ട്രാപ്പിലാ. ഞാൻ ശ്യാമയ്ക്ക് വാക്ക് കൊടുത്തതാണ് ആരോട് ഈ കാര്യം പറയില്ലെന്ന്. നിന്നോട് ഞാനിത് പറയുന്നത് ശ്യാമയ്ക്ക് വേണ്ടിയാ. ആ പാവം ആകെ പേടിച്ചിരിക്കുക. നിന്നെ അവൾക്ക് പേടി. അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നോട് അവള് പലവട്ടം നുണ പറഞ്ഞതിന്റെ പേടി. നുണയോ? അതേ അഖിലെ, ആ അരുന്ധതിയും മകള് വിസ്മയയും ഈ രണ്ട് ഫ്രോഡുകളും ചേർന്ന് ശ്യാമയെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. അതേ, വിസ്മയ പാട്ടുകാരിയല്ല, അവൾക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാ. അവളെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിച്ചേ പറ്റൂ. നിനക്ക് എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എടാ, ഇത് ശ്യാമയുടെ അപാരമായ കഴിവിലുള്ള അമ്പരപ്പും അത്ഭുതവും കൊണ്ടാണ്. എനിക്ക് നീ പറഞ്ഞ കാര്യത്തില് നേരത്തെ സംശയമുണ്ടായിരുന്നു. കാരണം ശ്യാമയുടെ അച്ഛനും സഹോദരനൊക്കെ സംഗീതജ്ഞരാ. പിന്നെ ശ്യാമയ്ക്ക് എന്തുകൊണ്ട് സംഗീതവാസന കിട്ടിയില്ലെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. നീ പറഞ്ഞത് സത്യം തന്നെയായിരിക്കാം. പക്ഷെ നേരിൽ കാണാതെ ഇക്കാര്യം ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണം. ശ്യാമ വിസ്മയയ്ക്ക് വേണ്ടി മറഞ്ഞു നിന്ന് പാടുന്ന കണ്ടപ്പോ ഞാൻ വാസ്തവത്തിൽ സ്തംഭിച്ചുപോയി. അതാ അതിന്റെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞത് 100% സത്യമായിരിക്കാം. എനിക്കും സംശയമുണ്ട്. പക്ഷെ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് എനിക്ക് നേരിട്ട് കാണണം. എന്നിട്ട് ഞാൻ വിശ്വസിക്കും. അഖിൽ, നീ വറീഡ് ആവാതെ. ശ്യാമയുടെ ദൈവമായ കൃഷ്ണൻ തന്നെ എനിക്കത് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കിത്തരും. ഇതാ ഫ്രോഡാ. ആര്? ഗാനഭൂഷണം ജി എസ് അരുന്ധതി. ഇവർക്ക് ഞാൻ കൊടുക്കുന്ന പാരാ പാൽപ്പായസത്തിലല്ല, നല്ല ഒന്നാന്തരം ഗുലാജാമിലായിരിക്കും. നീ നോക്കിക്കോ, എന്റെ പെർഫോമൻസ് നീ ശ്രദ്ധിച്ചോണേ. ഹായ് മമ്മി. മോനെ വിവേക്, കല്യാണ തീയതിയും മുഹൂർത്തവും കുറിപ്പിച്ചു. ഓ, വെരി ഗുഡ്. എന്നാണ്? ഒക്ടോബർ 10. ഓ, കൊള്ളാലോ. ഇൻവിറ്റേഷൻസ് അടിക്കണം. അതിന് മോന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പേരുകളും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ മെസ്സേജ് ആയിട്ട് അയക്കണം. അയക്കാം മമ്മി. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം. ഏത് മണ്ഡപം വേണം മോനെ? ഡാഫോർഡ് ഇന്റർനാഷണൽ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് എത്ര ലക്ഷം രൂപയാ റെന്റ്? അത് മോൻ അറിയാമോ? അതൊക്കെ അറിയാം, പക്ഷെ അത് തന്നെ വേണമെന്നോ എന്റെ ഡാഡിയുടെ ഒപ്പീനിയൻ. എന്നാ ആയിക്കോട്ടെ. എല്ലാം വളരെ റോയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. അതിന് കുഴപ്പമില്ല, കോടികളും മുടക്കിയാലും എനിക്ക് പ്രശ്നമില്ല. അതെ, എനിക്ക് ഒറ്റ മോളല്ലേ. അപ്പൊ ശരി മമ്മി. എന്നെ അക്ഷരം പ്രതി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും നിന്റെ ശ്യാമയെ ട്രാപ്പിൽ പെടുത്തിയതിനും ഞാൻ ഇഞ്ചിഞ്ചായി അവരോട് പകരം ചോദിക്കും. നീ കണ്ടോ? അപ്പൊ ശരിടാ. ശ്യാമാൻഡിക്ക് പാടാൻ അറിയാവോ? പാടാനോ? എനിക്കോ? എനിക്ക് പാടാനൊന്നും അറിയില്ലല്ലോ. നിന്നോട് ആരാ പറഞ്ഞ ശ്യാമാൻഡി പാടൂന്ന്? അല്ല,
ആരും പറഞ്ഞല്ല. അനക്കുട്ടിക്ക് തോന്നി ശ്യാമാൻ്റെ പാടൂന്ന്. ഞാനൊന്നും പാടില്ല. പാട്ടറിയാത്തവരൊക്കെ പാടുന്നുണ്ടല്ലോ. എന്റെ ശ്യാമാൻ്റെ അനക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരണം. മോളെ, ഈ പാടാൻ അറിയാൻ മേലാത്ത ഒരു പാടിയാലേ കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അനക്കുട്ടിക്ക് ഇഷ്ടപ്പെടും, ശ്യാമാൻ്റെ പാടണം. അനക്കുട്ടിക്ക് ശ്യാമാൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ കഥ പറഞ്ഞുതരാം. അതൊന്നും വേണ്ട. എങ്കിൽ കുറുക്കന്റെ മുയലിന്റെ കഥ പറഞ്ഞുതരാം. അതും വേണ്ട. എനിക്ക് ശ്യാമാൻ്റെ ഒരു പാട്ട് കേട്ടാ മതി, ശ്യാമാൻ്റെ പാടിയേ പറ്റൂ. ശ്യാമാൻ്റെ പാടിയില്ലെങ്കിലേ ഞാൻ ശ്യാമാൻ്റെ അടുത്ത് മിണ്ടൂല, പിണക്കോ. ശരി, പാടാൻ പറ്റുമോ എന്ന് ശ്യാമാൻ്റെ ഒന്ന് നോക്കട്ടെ. എന്തിനാ ഇവിടെ പരിങ്ങി നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേന്ന്? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനെന്താ ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചത്? സ്വന്തം റൂമിന്റെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയി, അതാണോ ആവശ്യമില്ലാത്ത കാര്യം? എന്താ ശബ്ദം കേക്കണേ? എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ, എന്താ? അല്ല, ഐശ്വര്യടുത്ത് എന്തിനാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ രഹസ്യമൊന്നും കണ്ടുപിടിക്കാൻ വന്നതല്ല. ഞാൻ കേറി വരുമ്പോ ഈ മുറിക്ക് പുറത്ത് നിന്റെ ഭർത്താവ് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അത് കണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയി, അതിനാ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്. ഏഴത്തിയോട് എന്ത് പറഞ്ഞാലും അത് അവസാനം വഴക്കിലേ തീരൂ. വാച്ചാമേ, അനുമോളെ മോൾ അമ്മയടുത്തേക്ക് പോയിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.